സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. നമ്മുടെ കേരളം എത്രയോ ശക്തമായിട്ടുള്ള വേനൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അനുഭവിക്കുന്നത് ഏതാണ്ട് കഴിയാറായി. മെയ് മാസം 5-ാം തീയതിയിലേക്ക് നമ്മൾ എത്തുകയാണ്, 4-5 തീയതികളിലേക്ക് എത്തുകയാണ്. ഇനി കൂടി വന്ന ഒരു 20 ദിവസം, അല്ലെങ്കിൽ കൂടി വന്ന 25 ദിവസം, ഇടവപ്പാതിക്ക് 25 ദിവസമുണ്ട്, മഴ തുടങ്ങാൻ 20 ദിവസം. അതിനിടയ്ക്ക് ഫാനി എന്ന് പറഞ്ഞിട്ട് ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ട്, ഡിപ്രഷനുണ്ട്, അതിൻ്റെ മഴ ഒരുപക്ഷെ കേരളീയർക്ക് കിട്ടുമായിരിക്കാം. ഇനി ഞങ്ങളുടെ കാലവർഷം തുടങ്ങിക്കഴിഞ്ഞാൽ മഴ വെള്ളം ധാരാളം കേരളീയർക്ക് കിട്ടും. എന്തെല്ലാം മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും മഴയ്ക്ക് വലിയ മാറ്റമില്ല. അത് കഴിഞ്ഞ് ചിങ്ങം കന്നി കഴിഞ്ഞ് പിന്നെ തുലാവൃശ്ചികത്തിൽ തുലാവർഷമുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നു, ഓരോരുത്തരോടും. ഗോപാലകൃഷ്ണൻ എന്ന മകൻ, ഗോപാലകൃഷ്ണൻ എന്ന അനിയൻ, ഗോപാലകൃഷ്ണൻ എന്ന ചേട്ടൻ, ഗോപാലകൃഷ്ണൻ എന്ന ബന്ധു തൊഴുകയോടെ പറയുന്നു, നിങ്ങളുടെ വീട്ടിലെ കിണറുണ്ടെങ്കിൽ, കിണറില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഭൂമിയുടെ ലെവല് വരെ വെള്ളം ഈ വരുന്ന മഴയത്തെ ശേഖരിച്ചു വെക്കണം. കിണറുണ്ടെങ്കിൽ കിണറിൻ്റെ ലെവൽ ഭൂമി ലെവൽ വരുന്നവരെ, കുളം ഉണ്ടെങ്കിൽ കുളത്തിൻ്റെ ലെവൽ ഭൂമിയുടെ ലെവൽ വരുന്നത് വരെ, ഇത് രണ്ടും ഇല്ല എങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കിയിട്ട് ഈ വെള്ളം ചുവട്ടിൽ ശേഖരിച്ചു വെക്കണം. എവിടെയൊക്കെ നമുക്ക് കുഴികൾ ഉണ്ടാക്കിയിട്ട് മഴവെള്ളം ശേഖരിച്ചു വെക്കാൻ സാധിക്കും. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഡ്രോപ്പ് വെള്ളം പോലും പുറത്ത് പോകാൻ അനുവദിക്കാറില്ല. അതുകൊണ്ട് ഇപ്പോഴും പാപ്പനംകോടുള്ള എൻ്റെ വീട്ടിൽ 14.5 അടി വെള്ളമുണ്ട്, 14.5 അടി വെള്ളമുണ്ട്. 10 റിങ് 1.5 അടി വീതമുള്ള 10 റിങ് വെള്ളമുണ്ട്, ഫുൾ വെള്ളമുണ്ട്. അതെനിക്ക് സന്തോഷമുള്ള ഒന്നാണ്. അതൊരു ഇങ്ങനെയുള്ള ഒരു മലമുകളിലാണ്, താഴത്തേക്ക് വന്നിട്ട് ഇവിടെ കരമനയാറാണ്. ഈ മുകളിൽ നിന്ന് പാപ്പനംകോടിൽ നിന്ന് നല്ല കുത്തനെ ഇറക്കാണ് കരമനയാറ്റിലേക്ക്. അതിൻ്റെ 2-ാമത്തെ ലെവലാണ് എൻ്റേത്. അവിടത്തേക്കാളൊരു 10-60 മീറ്റർ താഴെയാണ് കരമനയാറ്, 50 മീറ്ററെങ്കിലും താഴെയാണ് കരമനയാറ്. എൻ്റെ വീട്ടിലിപ്പോഴും വെള്ളമുണ്ട്. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ വീട്ടിലെ ഒരുവൻ എന്ന രീതിയിൽ വീട്ടിൽ വീഴുന്ന, പറമ്പിൽ വീഴുന്ന, നിങ്ങളുടെ പുരയിടത്തിൽ വീഴുന്ന വെള്ളം ടാങ്ക് കെട്ടി നിർത്തണമെന്ന് ഞാൻ പറയില്ല. അതൊരു തരത്തിൽ മണ്ടത്തരാം. അത് കൊതുക് വളരാനും ബാക്കി പല മാലിന്യങ്ങൾ വളരാനും സാധിക്കും. അത് വെച്ചുകൊണ്ട് നിങ്ങൾ ശേഖരിക്കുന്നതിന് പകരം ഭൂമാതാവിൻ്റെ തന്നെ ഗർഭത്തിൽ അത് ശേഖരിക്കുക, ഭൂമിയുടെ ഗർഭത്തിൽ അത് ശേഖരിക്കുക. ഇത് മാത്രമല്ല, നമ്മുടെ പ്രകൃതി വിഭവങ്ങളും ഇലക്ട്രിസിറ്റിയും ശുദ്ധവായുവും ജലവും 1 സെക്കൻഡ് പോലും നശിപ്പിക്കാതിരിക്കുക, 1 ഗ്രാം പോലും നശിപ്പിക്കാതിരിക്കുക. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കേണ്ട, നമ്മളെന്ത് ചെയ്യണം ചെയ്യരുതെന്ന് മാത്രം ഏറ്റെടുക്കാം. സൂര്യപ്രകാശം പരമാവധി ഉപയോഗിക്കാൻ പറ്റുമ്പോൾ ഉപയോഗിക്കാം, ശുദ്ധവായു പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്നിടത്തോളം ഉപയോഗിക്കാം, ഭൂമി പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്നിടത്തോളം ഉപയോഗിക്കാം. ചെടികൾ, ഓരോ ഓക്സിജൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല, നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഗ്യാസ് കത്തിക്കുമ്പോഴും സിഗരറ്റ് വലിക്കുമ്പോഴും സാധനങ്ങൾ കത്തിക്കുമ്പോഴൊക്കെ കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മൾ ഉണ്ടാക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് പകരം ഓക്സിജൻ ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ചെടികൾ വളർത്താം, എത്രയൊക്കെ ചെടികൾ എവിടെയൊക്കെ വളർത്താൻ പറ്റുമോ. വെറും പോള പച്ച പോലും ഓക്സിജൻ ഉണ്ടാക്കുന്നുണ്ട്, ആഫ്രിക്കൻ പയറ് പോലും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ വളർത്തണം എന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെടികൾ വീട്ടിൽ വളർത്തുക, പച്ചപ്പിനെ പരമാവധിയാക്കുക. അത്രയും ഗ്രാം ഓക്സിജൻ നിങ്ങൾക്ക് പ്രകൃതിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. പ്രകൃതി നമ്മുടെ അമ്മയാണ്. അയ്യ മാതാ പൃഥ്വി പുത്രോഹം പൃഥിവ്യ പൃഥ്വി ത്വയാദൃത ലോകാ ദേവീ ത്വാം വിഷ്ണുനാദൃത തുഞ്ചധാരയ മാം ദേവി പവിത്രം ഗുരുശാസനം. ഭൂമിദേവി നിന്നെ ഈ പ്രപഞ്ചപുരുഷനായ മഹാവിഷ്ണു സംരക്ഷിക്കുന്നു. നീ എന്നെയും ധരിച്ചാലും എന്നെയും സപ്പോർട്ട് ചെയ്താലും എൻ്റെ പ്രവൃത്തികളെ നീ മംഗളകരമാക്കിയാലും എന്നാണ് വേദപ്രാർത്ഥന. ഭൂമി സൂക്തത്തിൻ്റെ ഭാഗമാണെന്ന്, അതുകൊണ്ട് നമുക്ക് മഴവെള്ളം ശേഖരിക്കാം, ശുദ്ധവായു നിലനിർത്താം, ചെടികൾ വളർത്താം. എവിടെയൊക്കെ പറ്റും അവിടെയൊക്കെ ചെടികളെ വളർത്തുക. അത് ചീരയോ ജപ്പാൻ ചീരയോ അങ്ങനെയൊക്കെയാണെങ്കിൽ അത് ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. അതിന് പോയ വലിയ പെസ്റ്റിസൈഡും വേണ്ട, കീടനാശിനിയും വേണ്ട. ജപ്പാൻ ചീരയുടെ ഓരോ ഇല ദോശയ്ക്ക് വരെ ഇടാം, സാമ്പാറിനിടാം, അത് ചട്നിക്ക് ഇടാം. ദോശ വേവിക്കണമെന്ന്, കുറച്ച് വേവിക്കണമെന്ന്, അത് ചീരക്കറി ഉണ്ടാക്കാം. ഏത് കറിക്കാണ് ഈ ജപ്പാൻ ചീര ഇടാൻ പറ്റാത്തത്, എല്ലാത്തിനും ഇടാം. ദോശയ്ക്ക് ഇടാം, ഇഡ്ഡലിക്ക് ഇടാം, നല്ല പോഷകാംശമുള്ളതാണ്. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ പ്രകൃതിയിലേക്കുള്ള ഒരു തിരിച്ചു പോക്കിനെ കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മക്കളെ കൊണ്ട് ജയിക്കുക. പ്രണാമം, നമസ്കാരം.